ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റാനുള്ള ബില്ലിൽ ഗവർണർ നിയമോപദേശം തേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിയമോപദേശം നൽകുന്നത് രാജ്ഭവൻ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. ജനുവരി 3-ാം തീയതി അദ്ദേഹം സംസ്ഥാനത്തെത്തും. എത്തിയ ശേഷം ഈ ഒരു വിഷയത്തിൽ തുടർ നടപടി അദ്ദേഹം സ്വീകരിക്കും. ഇപ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യയിലാണുള്ളത്. സർവകലാശാല അപ്ലേറ്റ് ട്രിബ്യൂണൽ നിയമ ഭേദഗതി ബിൽ 2021 ഒക്ടോബർ മുതൽ രാജ്ഭവനിൽ കെട്ടിക്കിടക്കുകയാണ്. ബിൽ തിരിച്ചയക്കാതെ തീരുമാനം നീട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാനോ ആകും ഗവർണറുടെ നീക്കം. വളരെ നിർണായകമായ ഒരു ബില്ലാണിത്. അതുകൊണ്ട് ഗവർണർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാതെ നിയമോപദേശം തേടിയിരിക്കുന്നത്. അദ്ദേഹം 3-ാം തീയതി എത്തുന്നതിന് മുന്നേ തന്നെ നിയമോപദേശം കിട്ടും. കൂടുതൽ ഭരണവിദഗ്ധരുമായി സുപ്രീം കോടതിയിലെ മുതിർന്ന വക്കീലുമായുമൊക്കെ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്യും. രാജ്ഭവന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിനോട് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സ്ഥിതിയും മൊത്തം ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഈയൊരു ബില്ല് കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യത്തിൽ സംസ്ഥാനത്തിന് മാത്രം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുമോ? ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ അനുവാദം വേണ്ടേ എന്നൊക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ ഗവർണർ ഒരു നടപടി സ്വീകരിക്കാൻ പോകുന്നത്. അതായത് ഗവർണറെ തന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യത്തിൽ ഈ തീരുമാനമായതുകൊണ്ട് തീർച്ചയായും സമയമെടുത്ത് മാത്രമേ അദ്ദേഹം ഈ ബില്ല് പരിഗണിക്കുകയുള്ളൂ, അനുകൂലമായൊരു നടപടി സ്വീകരിക്കുകയുള്ളൂ. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നിയമ പോരാട്ടം തന്നെ നമ്മൾ കാണേണ്ടി വരും. സർക്കാരും പ്രതിപക്ഷവും ഒക്കെ കുറേ കാലം ഈ ബില്ല് നീട്ടിക്കൊണ്ടു പോകാൻ ആകില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഗവർണറുടെ ആ തീരുമാനം അത് വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയായിരിക്കും. അകാരണമായി ഒരു ബില്ല് ഒപ്പിടുന്നത് നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷവും അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ പകരം ആര് വേണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് എതിർപ്പുള്ളത്. ഇത്തരത്തിൽ പല രീതിയിൽ രാഷ്ട്രീയപരമായി കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. ഏതായാലും ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ലിൽ ഒപ്പിടുന്ന കാര്യം, ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഗവർണർ.